മനസ്സിലൊരു മഴവില്ലിലെ നമ്മുടെ അതിഥിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു ഗായകനാണ് അൻവറും സുമയ്യയും. സുമയ്യ അല്ലേ? സുമയ്യ ബേബി. സുമയ്യ ഇപ്പോൾ സുമയ്യ അൻവർ. കഴിഞ്ഞ 10-11 വർഷമായിട്ട് സുമയ്യ അൻവർ. സുമയ്യ ബേബി അൻവർ. സുമയ്യ അൻവർ. എന്ത് ചെയ്യുന്നു സുമയ്യ? ഹൗസ്വൈഫാണ്. വീട്ടില് എന്റെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ നോക്കി പോകുന്നു. ജോലിക്ക് പോകാൻ ഇഷ്ടല്ലേ അൻവറിന്? ഇഷ്ടല്ലേ സുമയ്യ ജോലിക്ക് പോകുന്നത്? ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമില്ല. ഇഷ്ടമായിരുന്നു അവൾക്ക്. അവര് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവര് ജോലിക്ക് പോകണം. പക്ഷേ വിവാഹത്തിന് മുമ്പ് ജോലിക്ക് പോയിരുന്നു? ഇല്ല ഇല്ല പോയിട്ടില്ല. ഇല്ല. എത്ര കുട്ടികൾ? എനിക്ക് 3 കുട്ടികൾ. 3 പേരുണ്ട്. വലിയ വലിയ ഫാമിലിയാണ്. ഷൂട്ട് ചെയ്യുന്ന സമയം പകലായി പോയി, വർക്കിംഗ് ഡേ ആയിപ്പോയി, പ്രവൃത്തി ദിവസമായി പോയി. അതുകൊണ്ട് തന്നെ അപ്പം സ്കൂളൊക്കെ ഉള്ള ദിവസം രണ്ടുപേരും സ്കൂളിൽ പോയി. പിന്നെ 3-ാമത്തവൻ 2 വയസ്സായിരുന്നു, മോന. അപ്പൊ അവൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഷൂട്ട് നടക്കില്ല. അക്രമേ ഇതൊക്കെ വളരെ വളരെ പാവമാണ്. അവനെ സമാധാനപ്പെടുത്താനും അവനെ കളിപ്പിക്കാനൊക്കെ സമയം ഉണ്ടാവുള്ളൂ. മക്കൾക്ക് സംഗീത വാസനയുണ്ടോ? രണ്ടാമത്തെ മോൾക്ക് കുറച്ച് പാടുന്നു, ഡാൻസിലും ഒക്കെ പാട്ടിലൊക്കെ നല്ല ഇതുള്ള ആള്. പാടും? അത്യാവശ്യം പാടൊക്കെ ചെയ്യും. അത്യാവശ്യം പാടും. സ്കൂളിലൊക്കെ ചെറിയ പാട്ടിനും ഡാൻസിനൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇനി 6 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി തിരിച്ചറിയണം എന്തൊക്കെയാണ് അവളുടെ കഴിവെന്നുള്ള കാര്യം തിരിച്ചറിയണം. അതറിഞ്ഞ് നമ്മൾ പ്രോത്സാഹിപ്പിക്കും. അൻവർ എത്ര വയസ്സുള്ളപ്പോഴാണ് പാട്ട് തുടങ്ങുന്നത്? ഞാനൊരു 17 വയസ്സ്. 17-ാമത്തെ വയസ്സിൽ ഞാൻ SSLC കഴിഞ്ഞിട്ട് ഇതിന് ITC പഠിക്കാൻ പോയി. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കോഴ്സിന് പോയി. അതിപ്പോൾ ഇലക്ട്രീഷ്യൻ പഠിക്കാൻ പോകുമായിരുന്നു. വീട്ടുകാർക്ക് തോന്നി, പിന്നെ അങ്ങനെ വേറൊന്നും പഠിപ്പിച്ചിട്ട് എന്തെങ്കിലും ജോലി കിട്ടുന്ന എന്തെങ്കിലും പഠിത്തം അതിലേക്ക് വിട്ടാൽ മതിയെന്ന് വീട്ടുകാർക്ക് തോന്നി. അങ്ങനെ അത് പോയിട്ട് അതിൽ ലാസ്റ്റ് എക്സാമിൻ്റെ സ്റ്റഡി ടൂറിൻ്റെ സമയത്ത് ഞാൻ സ്റ്റഡി ടൂർ കട്ട് ചെയ്ത് നാട്ടിൽ പ്രോഗ്രാം തന്നെത്തന്നെ സംഘടിപ്പിക്കുകയായിരുന്നു. അതിന് മുമ്പ് ചെറിയ സ്കൂൾ തലത്തിൽ പോലും പാട്ടിലും ഞാൻ അധികം പങ്കെടുത്തില്ല. ഈ മിമിക്രി ഒക്കെ ചെയ്യുമായിരുന്നു. മിമിക്സ് ഒക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ സ്കൂൾ തലത്തിൽ ഞാൻ പാടാനൊന്നും പോയിട്ടില്ല. പിന്നെ ഈ ITC ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ എങ്ങുന്നത് എന്തെങ്കിലുമൊക്കെ ആക്കണം. വീട്ടുകാർക്കും അറിയില്ല എന്ത് ചെയ്യണമെന്ന്. വീട്ടുകാർക്ക് അറിയില്ല, അൻവറിനും അറിയില്ല. എനിക്ക് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ തന്നെത്താൻ ഇതിലേക്ക് വരുമായിരുന്നു. കോൺഫിഡൻസ് വരണമെങ്കിൽ അതിനോട് കുട്ടിക്കാലം മുതൽ എന്തെങ്കിലും കുട്ടിക്കാലം പാടുമായിരുന്നു. പക്ഷെ ഈ പാടുമെങ്കിലും എനിക്ക് അത് എങ്ങനെയാണ് ഇതിനെ വളർത്തിക്കൊണ്ട് വരണമെന്നുള്ള വീട്ടുകാർക്ക് അറിയില്ല. അതൊരു വളരെ യാഥാസ്ഥിതിക കുടുംബമായിരുന്നു. അതൊരു വളരെ നമ്മുടെ നാട് തന്നെ ഭീമാപള്ളി എന്ന പ്രദേശം തന്നെ ഈ ഇതിൻ്റെ ഈ കലാകാരന്മാരുടെ ആ ഒരു കഴിവിനെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും ആ സമയത്ത് അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. ഇപ്പോൾ ഞാൻ കാരണം ആണെന്ന് തോന്നുന്നു. ഞാൻ വന്നു, കുറേയധികം പാട്ടുകൾ സിനിമകളിൽ പാടി. എൻ്റെ പിന്നാലെ നമ്മുടെ ഈ കൈരളി TV തന്നെ പട്ടുമാൽ ഷോയിലൊക്കെ എൻ്റെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ പങ്കെടുത്ത് ആ ഒരു നിലയിലേക്ക് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിരിച്ചറിയാൻ തുടങ്ങി. അതൊരു തിരിച്ചറിവിൻ്റെ ഒരു ഇതാണ്. കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുന്ന കലാകാരം ഇപ്പം നമ്മുടെ നാട്ടിലെ തന്നെ റൂസൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പ്രത്യേകം വേദികൾ വരെ ഒരുക്കി തുടങ്ങി. നാട്ടിൽ ആ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഞാനും പോയിട്ടുണ്ട്. ആ എൻ്റെ ചെറുപ്പത്തിലേക്ക് ഞാൻ വല പിടിക്കാനൊക്കെ പോയിട്ടുണ്ട്. പുതിയ അറിവല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ 2-3 വർഷമൊക്കെ പോയിട്ടുണ്ട്. അഭിജി ഇന്ന് രാത്രി പോയി കഴിഞ്ഞാല് പിറ്റേന്ന് രാവിലേക്കാ വരുന്നത്. കുളത്തിൽ പോയി കഴിഞ്ഞാല് പോയിട്ട് പിറ്റേന്ന് രാവിലേക്കാ വരുന്നത്. അതുവരെ വെയിറ്റ് ചെയ്ത് അഭിജയെ നോക്കിയിരിക്കുന്നു. അമ്മച്ചിയുടെ ഒരു മുഖവും ഞാനും പോകാറുണ്ട്. അഭിജയെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോകാറുണ്ട്. വല പിടിക്കാൻ പോകാറുണ്ട്. മീന് കൊണ്ടുവരാറുണ്ട്. അങ്ങനെയൊക്കെ കുറേ കുഞ്ഞു കുട്ടി.
അപ്പൊ ഈ ആദ്യമൊക്കെ ഇങ്ങനെ പാടാൻ വന്ന സമയത്ത് വാപ്പയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. വാപ്പച്ചിക്ക് ഇത് വാപ്പച്ചിക്കെന്ന് പറഞ്ഞ അറിയില്ല, ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ മ്യൂസിക്. അങ്ങനെ ഞാൻ ആഹാരം കഴിക്കുന്ന സമയത്തും ഞാനൊരു മൂടി മൂളിപ്പാട്ട് ഇങ്ങനെ എവിടെ നിങ്ങളൊക്കെ വരും. ആഹാരം കഴിക്കുന്ന സമയത്താണ് ആ പാട്ട് കാണുന്നത്. പിന്നീട് പക്ഷേ ആ വാപ്പച്ചി തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആരാധകനായി മാറി. വാപ്പച്ചി എന്നെ അറിയാതെയൊക്കെ ഞാൻ ഇപ്പം ഇവിടെ സിറ്റിയിലോ എവിടെയെങ്കിലുമൊക്കെ പ്രോഗ്രാം എൻ്റെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ ഒരു മനുഷ്യർ അറിയാതെ വന്ന് പ്രോഗ്രാം കണ്ടിട്ട് പക്ഷെ ഞാൻ അറിയുന്ന ഞാനോ എൻ്റെ കൂടെയുള്ളവരെ അറിയണമെന്നില്ല. വാപ്പച്ചി കൃത്യമായിട്ട് എൻ്റെ പ്രോഗ്രാമെല്ലാം കണ്ടു വീട്ടിൽ പോയി സുഖമായിട്ട് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആരാധകൻ എന്ന് പറയുന്നത് വാപ്പച്ചി തന്നെയാണ്. അന്ന് ആ വാപ്പച്ചിയാണ് മൂളിപ്പാട്ട് പാടിയപ്പോൾ വഴക്ക് പറഞ്ഞ വാപ്പച്ചി. അമ്മ എങ്ങനെയായിരുന്നു അപ്പം ആ കാലത്ത്? അമ്മക്ക് ഇത്തിരി സംഗീത വാസനയൊക്കെ ഉള്ള ഈ താരാട്ട് അനീത്യമാരെ താരാട്ട് പാടി ഉറക്കുന്നതൊക്കെ എന്തെങ്കിലും എൻ്റെ അനീത്യമാരെ താരാട്ട് പാടി ഉറക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ കൗതുകത്തോടെ നോക്കിയിരുന്നു. നല്ല ഈ ഖുറാനിലെ വാക്കുകളൊക്കെ ഉച്ചരിച്ച് അതൊക്കെ വളരെ നല്ല താളത്തിൽ പാടി ഉറക്കുന്നത് ഞാൻ കേട്ടിരുന്നിട്ടുണ്ട്. പാട്ടിനോട് ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഓടില്ല ഓടില്ല, കേൾക്കും, കേട്ട് ആസ്വദിക്കാനുള്ള ഒരു മൂളിപ്പാട്ട് പോലും പാടില്ലേ? മൂളിപ്പാട്ട് പാടാത്ത ആൾക്കാരില്ലല്ലോ, എല്ലാരും മൂളിപ്പാട്ട് പാടും. പാടില്ലേ? പാടുന്ന് പറയുമ്പോ മൂളിപ്പാട്ട് പാടും, കേൾക്കാൻ ഇഷ്ടമാണ്. ഇദ്ദേഹത്തെ എങ്ങനെ കിട്ടി, എവിടുന്ന് കിട്ടി? അദ്ദേഹത്തിന്റെ ചരിത്രം കൂടെ ഇനി പറയണം. വലിയ കഥയൊന്നുമില്ല, എന്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു മരുമോളാണ്. തമിഴ്നാട് സ്റ്റൈലിലായിരുന്നു. എൻ്റെ വാപ്പച്ചിയുടെ ചേച്ചിയുടെ മകന്റെ മകളാണ്. അനന്തരവളായിട്ട് വരുമില്ല, വാപ്പച്ചിയുടെ ചേച്ചിയുടെ മോളാണെങ്കിലേ അനന്തരവളാവും. ചേച്ചിയുടെ മകന്റെ മകൾ, മകന്റെ ഭാര്യ ചേച്ചിയില്ലേ, എന്റെ ചേച്ചിയുടെ മകളാരാ മരുമോളല്ലേ? അങ്ങനല്ലേ, അങ്ങനല്ലേ, അച്ഛന്റെ സിസ്റ്ററിന്റെ മോളാണ് മരുമോള്. ഇത് നമുക്ക് അറേഞ്ച്ഡ് മാരേജ്. നമ്മുടെ നാട്ടിലെ വേറൊരു പ്രത്യേകത കൂടെ ഞാൻ പറയാം. ഞങ്ങളുടെ പറഞ്ഞു വന്നപ്പോ എല്ലാരും ഇനി ഭീമാപ്പള്ളിയിലേക്ക് താമസിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകത ഈ വിവാഹം നടത്തുന്നതിലും ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഒരു സ്ഥലത്തില്ലാത്തൊരു പ്രത്യേകത ഈ വളരെ നേരത്തെ കല്യാണം ആലോചിച്ച് വെക്കുക എന്നുള്ളത്. അതുപോലെ ആലോചിച്ച് വെച്ചതാ ഇവിടെ തന്നെ. എത്ര വയസ്സുള്ളപ്പോ? ഒരു 10-12 വയസ്സിലൊക്കെ അപ്പോഴേ ആലോചിച്ച് വെച്ചതാണ് കേട്ടോ. വളരെ നേരത്തെ എല്ലാം പരസ്പരം ചെറിയ രീതിയിലെങ്കിലും ഒരു ബന്ധു ആയിരിക്കും, പരസ്പരം ഏതെങ്കിലും രീതിയിൽ ബന്ധുക്കളായിരിക്കും. അപ്പം നേരത്തെ തന്നെ ഒരു 10-12 വയസ്സാകുമ്പോൾ തന്നെ പറഞ്ഞു വെച്ച് ഉറപ്പിച്ച് കൊടുക്കൽ വാങ്ങൽ, ഈ കല്യാണം നടക്കുന്നവരെ കൊടുക്കൽ വാങ്ങലുകൾ നടത്തി അങ്ങനെ ഉറപ്പിച്ച് ഈ യഥാർത്ഥ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഒരു കല്യാണം കഴിപ്പിക്കുന്ന രീതിയാണ് നമ്മുടെ വീട്ടിലുള്ളത്. അപ്പോൾ അത് വേറൊരു സ്ഥലത്തുമില്ല, നമ്മുടെ നാടിൻ്റെ ഒരു നന്മയാണ്. അങ്ങനെ പലയിടത്തും തമിഴിലൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ എപ്പോഴും ആലോചിക്കും, നമ്മൾ പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നു, പല ആളുകളുമായിട്ട് ഇടപഴകുന്നു, എവിടെയെങ്കിലും ഒരിടത്ത് നമുക്ക് വേറൊരു കുട്ടിയോട് ഇഷ്ടം വന്നാൽ എന്ത് ചെയ്യും? ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരോടും ഇതൊരു കുരുക്കല്ലേ, നമ്മളെ കുരുക്കിട്ടിരിക്കല്ലേ ഇത്. ചിലപ്പോ ഇതിനേക്കാളും നല്ലൊരാളെ നമ്മൾ വേറെ എവിടെയെങ്കിലും കണ്ടാൽ അത് അങ്ങനെ ഒരു അല്ലേ മൈനസായിട്ടുള്ളൊരു വശമുണ്ട്. അങ്ങനെ ഒന്നും തോന്നിയിട്ടേ ഇല്ല ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുമ്പോ. അപ്പൊ ഇഷ്ടം വന്നാലും അവിടെ ഒരെണ്ണം ഫിക്സ് ചെയ്ത് വേണ്ട, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ചിന്തിച്ചിട്ടില്ലേ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാന് ഇതിനുശേഷം നമ്മുടെ ഉറൂസൊക്കെ വരുന്ന സമയത്ത് ഉറൂസിനെ അനുവദിച്ച് ഈ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ പള്ളി നമ്മുടെ സ്ഥലം മൊത്തം കവർ ചെയ്ത ഈ ഘോഷയാത്രയാണ്. അപ്പം ഇവിടെ വീട് ഇത് മെയിൻ റോഡിലാണ്.
ഫ്രണ്ട് സൈഡിലെ ഞാനിപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെയൊക്കെ വീടിൻ്റെ മുകളിലൊക്കെ നോക്കി നേരത്തെ നോക്കി വെച്ചതിൻ്റെ ഗുണമാണ് അതൊക്കെ കല്യാണം വേറൊരു പെണ്ണിനെ നോക്കില്ല അങ്ങനെയൊന്നുമില്ല വേറൊരു രീതിയിൽ നോക്കില്ല അത്രയേ ഉള്ളൂ വേറൊരു രീതിയിൽ നോക്കില്ല അപ്പൊ നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് കാണുമോ സംസാരിക്കോ ഒന്നും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നതേ എവിടെയും ചെന്ന് കുരുങ്ങണ്ടെന്ന് വിചാരിച്ച നേരത്തെ കുരുക്കിടുന്നായിരിക്കും അത് നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ല നമ്മുടെ നാട്ടിൻ്റെ പ്രത്യേകത അതൊക്കെ ചിലർ പറയും അത് അത് ബുദ്ധിയില്ലായ്മ എന്ന് പറയും പക്ഷെ അതൊരു ബുദ്ധി തന്നെയാണ് വളരെ ബുദ്ധിയാണത് ഈ കാഴ്ച എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് ശരിക്കും ആൾക്കാരിലേക്ക് അങ്ങോട്ട് എത്തിച്ചത് അല്ലേ അല്ലേ അതിന് മുൻപ് തന്നെ ഒരുപാട് സ്റ്റേജുകളിലാണോ അതിനു മുമ്പ് സിനിമയിൽ വേദികളായിരുന്നു സിനിമയിൽ അതിനു മുമ്പ് പാടി അതിനു മുന്നേ ഇത് കാഴ്ചയിലെ പാട്ട് മൂന്നാമത്തെ സിനിമ എന്റെ മോഹൻ സ്ഥലം അത് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ തന്നെ ഒരു സിനിമയിൽ പാടി പറയാം എന്നൊരു സിനിമയിൽ ഞാൻ പാടി അത് ഒത്തിരി അല്പം ഹിറ്റായിരുന്നു നല്ല ഹിറ്റായിരുന്നു തുള്ളിത്തുള്ളി നടക്കണം തുള്ളിത്തുള്ളി നടക്കണം ഒരിളമാനെ ഒന്ന് നില്ല് നില്ല് കൂടെ ഞാനും വന്നോട്ടേ ഉള്ളം ഒന്ന് മെല്ലെ മെല്ലെ തുറന്നാട്ടേ നിന്റെ ഉള്ളിലുള്ളത് എന്നോട് പറഞ്ഞാട്ടെ മനസ്സിന്റെ മനസ്സിലെ മാനസക്കരയിലെ മയിൽപ്പിലി മറുക്കുള്ള അത് മധുവാരികളൊക്കെ അഭിനയിച്ചൊരു സിനിമയായിരുന്നു നല്ല ഡാൻസ് സീക്വൻസ് ഒക്കെ ഉള്ളൊരു പാട്ടായിരുന്നു സ്മിത എന്നൊരു കൂട്ടിയുടെ അതിനുശേഷമാണ് ജൂനൂരെ എന്നുള്ള പാട്ട് വരുന്നത് കാഴ്ചയിലെ ബ്ലസ്സി സാറിൻ്റെ ആദ്യത്തെ സിനിമ നൗഷാദക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ മോഹൻ സ്ഥലം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ഒരു വല്ലാത്തൊരു ഇതായിരുന്നു അത് ആദ്യമൊന്നും അറിഞ്ഞില്ല അത് ഒരു ഒരു വർഷം വരെ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയില്ല പിന്നീട് ഇപ്പോഴും അതിൻ്റെ ഒരു ഇത് ഒരു എന്താ പറയുക നല്ല വശം എനിക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും സാധാരണ പാട്ട് പാട്ട് സീന് ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടുമെങ്കിലും ഒരു ഗായകനെ വല്ലാതെ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ വല്ലാതെ സ്നേഹിക്കുന്ന പാട്ട് വളരെ കുറച്ചായിരിക്കും എനിക്കതൊന്ന് വീട്ടില് കുറച്ച് ഹിന്ദിയോ ഉറുദോ എന്തോ സംസാരിക്കുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഹിന്ദി പാട്ടുകൾ പഠിക്കാനും അതിൻ്റെ ലിറിക്സ് പറഞ്ഞു തരണം അതുപോലെ അറബിക്ക് എന്തെങ്കിലും പാട്ടുകൾ ഉച്ചാരണവും അതിൻ്റെ ഹർഫുകൾ ഹർഫുകൾ അക്ഷരങ്ങളും അതിന് അക്ഷരങ്ങൾ ഒരു വ്യത്യസ്തമായ അക്ഷരങ്ങൾ മലയാളത്തിൽ ഇല്ലാത്തവരുടെ അക്ഷരങ്ങൾ അറബിക്കില് ഇന്ത്യയിലൊക്കെ ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ കൂടി പഠിക്കാം അറബിക് സോങ് പാടുമ്പോഴേ ആക്ച്വലി നമ്മൾ എവിടെയാ എനിക്ക് തോന്നും ഇവിടുന്ന് എങ്ങാണ്ടാണോ ഈ അങ്ങനത്തെ കുറേ ഹർഫുകളുണ്ട് അക്ഷരങ്ങളുണ്ട് അത് ഈ അക്ഷരാണ് ആയിന് എന്നുള്ള അക്ഷരം മനസ്സിലായി ഇതെല്ലാം അങ്ങനത്തെ കുറെ അധികം മലയാളത്തിൽ യൂസ് ചെയ്യുന്ന വളരെ കുറവാ അല്ലേ ഈ ലിപ്പ് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന വളരെ കുറവ് എല്ലാം ഇവിടെ കൊണ്ടാ ഉപയോഗിക്കുന്നത് അത് ശീലിച്ച അക്ഷരം ഈ അറബിക് അക്ഷരം പഠിച്ചവർക്ക് കുഴപ്പമില്ല ഞാൻ വളരെ ചെറുപ്പത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം പോലെ ഉസ്താദിന്റെ വീട്ടിൽ പോയി നിന്ന് അറബിക് ഈ അക്ഷരങ്ങൾ മാത്രം രണ്ടു വർഷത്തോളം എനിക്ക് എടുത്തു ഇത് പഠിച്ച് കൃത്യമായിട്ട് ആയിനും ഓയിനും കാഫും വാലും സായും ഒക്കെ മനസ്സിലാക്കി എടുക്കാൻ 17 വയസ്സില് കുറച്ചൊക്കെ മൂളിൽ മൂളിപ്പാട്ടൊക്കെ പാടുമെങ്കിലും 17 വയസ്സിലൊക്കെയാണ് അൻവർ ഇങ്ങനെ ഒരു പാട്ട് എന്ന് പറയുന്ന ഒരു സീരിയസ് ആയിട്ട് അതിലേക്ക് വരുന്നത് അല്ലേ അപ്പൊ ഈ രാഗം അതിനെ കുറിച്ചൊക്കെ അറിവ് ഉണ്ടായിരുന്നു ഇല്ല നമ്മൾ എന്ത് രാഗമാണ് പാടുന്നത് എന്നും അറിയില്ല ഇപ്പം പറഞ്ഞു തരാറുണ്ട് മിസ്റ്റർ സിന്ന ഇതൊക്കെ പാടാൻ സമയത്ത് ഇപ്പോ ഒരു രാഗം കേട്ടാ ഇതാണ് രാഗം എന്ന് പറയാം പറ്റില്ല
അവര് പറയാൻ പറയാം ആ ഇന്ന രാഗമായിരുന്നു. പക്ഷെ ആ ഒരു രാഗത്തിൻ്റെ ആ റൂട്ടിലേക്ക് നമ്മൾ വരും പാട്ട്. പാട്ട് മനസ്സിലുള്ളതുകൊണ്ട് ആ റൂട്ടിലേക്ക് വന്ന് വലിയ വലിയ പരിക്കുകളില്ലാതെ അവർ പറഞ്ഞതനുസരിച്ച് പാടിപ്പോകാൻ പറ്റും. പക്ഷെ എൻ്റെ പാട്ട് ഒരു രാഗമേസിട്ടുള്ള പാട്ടാണെങ്കിൽ എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. അത് ശരി. ഇനി വേറെ എല്ലാ സിംഗേഴ്സിനും എല്ലാ രാഗങ്ങളും അറിയാം, അങ്ങനെയൊന്നുമില്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല. രാഗം എനിക്കറിയില്ല കേട്ടോ, ചില രാഗങ്ങൾ പറയാൻ പറ്റും. വീട്ടിൽ ഈ ഉപദ്രവം ഉണ്ടോ പാട്ട്? പാട്ട് പിന്നെ ഉപദ്രവം ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഉപദ്രവമല്ല, സ്ട്രൈക്ക് ചെയ്തില്ല, ഉപദ്രവമല്ല. ഏത് ടൈപ്പ് ഓഫ് പാട്ട് പാടുന്നതാണ് ഇഷ്ടം? ചോദിക്കാനേ പാടില്ല. എന്നാലും നമ്മൾ കംഫർട്ടബിൾ ആവുകയെന്നുണ്ട്. ഇപ്പം എന്നോട് എന്ത് ടൈപ്പ് ക്യാരക്ടർ ഡബ് ചെയ്യാൻ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, കാരണം ഞാൻ കംഫർട്ടബിൾ ആയിരിക്കും. ഇത്തിരി റേഞ്ചൊക്കെ ഉള്ള പാട്ടുകൾ പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. ചലഞ്ചിങ് ആയിട്ടല്ലേ എനിക്കത്. ഒരു സ്റ്റേജിന് അതുപോലെ തന്നെ ഇത്തിരി ഹൈയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാടി അങ്ങനെ നല്ല രസമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമാണ്. ഇത്തിരി ഹൈയൊക്കെ ഉള്ള പാട്ടുകൾ പാടാൻ ഇഷ്ടമാണ്. ഈ പിന്നെ ചില സോങ് സിമ്പിളായിരിക്കും, എന്നാലും നമുക്ക് ഒരു ആ ചെന്ന് നിൽക്കുന്നവരെ നമുക്ക് ടെൻഷൻ ഉണ്ടാവും, ഇത് ഒന്ന് ശരിയായി കിട്ടുന്നവരെ ടെൻഷൻ ഉണ്ടാവും. അത് നമ്മൾ യൂസ്ഡ് ആയി, കുഴപ്പമില്ല, ഈസി ആയിട്ട് പാടാം, ഒന്ന് അങ്ങനെയാണോ? ഇല്ല, എനിക്ക് റെക്കോർഡിങ് സമയത്ത് ഇനിയിപ്പം എന്ത് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സ്റ്റുഡിയോയിൽ പാടാൻ എനിക്ക് ഇന്നും നല്ല പേടിയാണ്. നല്ല പേടിയുള്ളൊരു ആളാണ് ഞാൻ. ചില വർക്കുകളൊക്കെ ചില സ്ട്രിക്റ്റായിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ വർക്ക് വരുമ്പോൾ ഞാൻ പതുക്കെ വലിയാറുണ്ട്. ഇപ്പോൾ പേടി കാരണമാണ്, വേറെ ഒന്നും കൊണ്ടല്ല, പേടി കാരണം. അയ്യോ അദ്ദേഹത്തിൻ്റെ വർക്കാണ് ഞാൻ പോയി. പക്ഷേ സ്റ്റേജിന് നേരെ മറിച്ച ഒരു പേടിയില്ല എനിക്ക്. സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ ഒരു പേടിയില്ലാത്തൊരാളാണ്. ഇത് ഈ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഇതിനകത്ത് നമ്മളെയാണ് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതൊരു ആ ഭയം നമുക്ക് എപ്പോഴും വേണം. എന്നാലേ നമുക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെനിക്കൊരു വിഷയമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ അഹങ്കാരം വന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഞാൻ മോഹൻചേട്ടൻ്റെ പാട്ട് പാടിയിട്ടുണ്ട്, എം ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പാട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ജാസിയുടെ പാട്ട് പാടിയിട്ടുണ്ട്. ജാസി എനിക്ക് നല്ല ഹിറ്റുകൾ തന്നിട്ടുള്ളൊരു മനസ്സിലാക്കുക ജാസി. ഈ മത്താപ്പൂവേ മത്താപ്പൂവേ മുത്തുപൊഴിച്ചാട്ടെ പത്തര മാറ്റ ഇതത്തി തുടിക്കാം പാട്ടിൻ കൊട്ടാരം ഇത് പവിഴക്കൊട്ടാരം രാത്തിങ്കൽ പൊന്നായി മിന്നും മിന്നൽ മിന്നാരം ഓയ് ഷറാബ് പോലെ തുള്ളി തുള്ളി തുളുമ്പും നെഞ്ചിൽ നിന്നും നേരും സംഗീതം. ഇത് ജാസിയുടെ ഇതിൽ ഞാൻ ആദ്യം പാടിയ പാട്ടാണ്. നല്ല ഹിറ്റാണ്. അത് പാടുക മാത്രമല്ല അഭിനയിക്കുക, ചെറിയ രീതിയിൽ അതിൽ തല കളിക്കാൻ പറ്റി. റിമി ഞാനും അഫ്സലും ജാസിയും കൂടെ പാടിയിട്ടുണ്ട്. പക്ഷേ വിഷ്വലിൽ ഞങ്ങൾ മുന്നൂരുണ്ട്. അതുപോലെ അതിനുശേഷം പോക്കിരി രാജ എന്നൊരു സിനിമയിൽ മമ്മൂക്കയും പൃഥ്വിയൊക്കെ ഒരുമിച്ച കേട്ടില്ലേ കേട്ടില്ലേ എൻ്റെ കള്ളച്ചെറുക്കനു കല്യാണം കേട്ടില്ലേ കല്യാണമേളം കണ്ടില്ലേ കണ്ടില്ലേ എൻ്റെ ഏട്ടനൊരുക്കിയ സമ്മാനം കനവിൽ കണ്ടൊരു മുത്താരം. ഇത് ജാസിഡ ഇതും ജാസിഡ ഒരു പാട്ടായിരുന്നു. അതുപോലെ അവസാനിപ്പിച്ച സാറിൻ്റെ സിനിമയിൽ ലാലേട്ടൻ പാടിയിട്ടുണ്ട്. മറ്റേ ഉടയോൻ ചിരി ചിരിച്ചാൽ മധുരിക്കും ചക്കര എന്നുള്ള പാട്ട് ഒരു അത് ആ പാട്ട് ഒരു പ്രത്യേകതയുള്ളൊരു പാട്ടാണ്. ഒരു മോഹൻലാൽ എന്ന ക്യാരക്ടറിൻ്റെ എല്ലാ ആ സിനിമയിലെ ക്യാരക്ടർ എല്ലാ സ്വഭാവവും എല്ലാ വൃത്തികേടുകളും എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു പാട്ടാണ്. ചിരി ചിരിച്ചാൽ മധുരിക്കും ചക്കരേ കറുവിച്ചാൽ കറുക്കും ചക്കരേ ഇങ്ങനെയൊക്കെ ഉള്ളൊരു പാട്ട്. അതായത് ലാലേട്ടൻ്റെ എല്ലാ സ്വഭാവവും ആ പാട്ട് ഈ പാടിനകത്തുണ്ട്. അങ്ങനത്തെ ഒരു പാട്ട് അവസാനിപ്പിക്കുന്ന സാധനമായിട്ട് പാടിയിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം എം ജെ ചന്ദ്രൻ അദ്ദേഹത്തിന് വേണ്ടി പ്രമാണി എന്നുള്ള സിനിമയിൽ പാടി കറകറങ്ങണ കിങ്ങിണി താറാവേ നിന്റെ മുറമെടു നിറ പറ നിറയണുണ്ടേ കൊക്കു കൊണ്ടു കൊതുമ്പിൻ്റെ കൊയ്ത്തരി വളരുത്തയ്യക്കം കൊയ്യടി മയ്യക്കം മേയടി പാടം എല്ലാം കാത്തു നിപ്പൊണ്ടേ കണി കണ്ടു കൊണ്ട് വണ്ട് നിപ്പൊണ്ടേ കറകറങ്ങണ കിങ്ങിണി താറാവേ നിന്റെ മുറമെടു നിറ പറ നിറയണുണ്ടേ. ഇത് പ്രമാണില്ലേ കുട്ടച്ചേട്ടൻ? അതെ, നല്ല ഹിറ്റ് സോങ് ആണ്.
ഞാനിപ്പോൾ പാടുമ്പോൾ അതാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. സംഗീതം പഠിച്ചിട്ടുമില്ല, രാഗത്തെക്കുറിച്ചൊന്നും ഇല്ലെങ്കിലും ആ ഈ പറയുന്ന വിബ്രാറ്റോയിലെ കറക്റ്റ് പൊസിഷനിൽ വരുന്നവർ പാടാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. പാട്ടിന് സ്വഭാവം പറഞ്ഞ് പാടുക, അത് തന്നെയാണ്. പാട്ടെന്താണ് ആവശ്യപ്പെടുന്നത്, വിഷ്വലിൽ എന്താണ് ആവശ്യപ്പെടുന്നത്, അത് നമ്മൾ തമിഴ് പാട്ട് പാടി, തമിഴ് പാടിയിട്ടുണ്ട്. ആർവം എന്നൊരു സിനിമയിൽ പാടി, നമ്മുടെ റോണി റാഫേൽ മ്യൂസിക് ചെയ്ത ഒരു സിനിമ. അതേതാ പാട്ട്? പാൽ മനസ്സകാൽ കൊലുസിൽ ആട വിട്ടതില്ലാന്ന് എന്നൊരു പാട്ട്. ഈ ഒരു സ്റ്റൈൽ മൊത്തം ഒരു പെപ്പി സ്റ്റൈലിലുള്ള പാട്ട്. അപ്പൊ തമിഴ് ഭാഷ എങ്ങനെ മലയാളത്തിൽ എഴുതി എടുക്കും? മലയാളത്തിൽ എഴുതി വെക്കും. തമിഴ് കുറച്ചൊക്കെ വായിക്കാൻ എനിക്കറിയാം. അതിനുശേഷം ഇപ്പോൾ തേജേട്ടൻ്റെ തേച്ചുമേർ വരും, അദ്ദേഹത്തിൻ്റെ ഒരു തമിഴ് സിനിമയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കും, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, അതിൽ പാടിയിട്ടുണ്ട്. തമിഴ് സിനിമകൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പാട്ടുകൾ വരുന്നുണ്ട്. സ്റ്റേജിൽ പാടിക്കൊണ്ടിരുന്ന സമയത്ത് എങ്ങനെയാണ് മോഹൻ സിത്താരമായിട്ട് പിന്നെ അങ്ങനെ ഒരു ഇത് വരുന്നത്? മോഹൻ ചേട്ടൻ്റെ ഗണേശ് എന്നൊരു എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു സീനിയർ ആയിട്ടുള്ള പഴയ ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹം മോഹൻ സിത്താര സാറിൻ്റെ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ്, അസോസിയേറ്റ് ആയിട്ട് ഇങ്ങനെ ഓർക്കസ്ട്രേഷനൊക്കെ എടുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഓർമ്മിച്ചു, ആ സമയത്ത് കുറേയധികം പുതിയ സിംഗേഴ്സ് വന്ന സമയമായിരുന്നു, അഫ്സലും ജോത്സനയും വിധു പ്രതാപ് ഒക്കെ വന്ന സമയത്ത്. ആ സമയത്താണ് എനിക്കും ഗണേശേട്ടൻ വഴിയാണ് ഞാൻ മോഹൻസിത്താര സാറിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹമാണ് എന്നെ ഇങ്ങനൊരു ഗായനെ കുറിച്ച് സിത്താര സാറിനോട് പറയുന്നത്. ഞാൻ ഗീതയിൽ ചെന്ന് സാറിനെ കണ്ടു, കുറേ പാട്ടൊക്കെ പാടിച്ചു, സ്റ്റുഡിയോയിലേക്ക് വിളിപ്പിച്ചു, പാടിച്ചു, വോയിസ് എടുത്ത് കൂട്ടെന്ന സിനിമയിലെ വോയിസ് എടുത്തു. അല്ല, നേരത്തെ പറഞ്ഞു കൂട്ട് പാടി, അത് കഴിഞ്ഞ് പറയാതെ പാടി, അത് കഴിഞ്ഞ് കാഴ്ച പാടി കഴിഞ്ഞപ്പോൾ ശരിക്കും നമുക്ക് പ്രകടമായിട്ട് ആ വ്യത്യാസം മനസ്സിലാവും. ആ ഒരു പാട്ടിൽ നിന്ന് മറ്റു പലരും വിളിക്കാൻ തുടങ്ങും. അത് നമുക്ക് അതിനുശേഷം ഒരുപാട് വർക്കുകൾ വന്നു തുടങ്ങി, ആൽബം വർക്കുകൾ, മാപ്പിളപ്പാട്ട് വർക്കുകൾ, കുറേ അധികം മാപ്പിളപ്പാട്ടുകൾ പാട്ടിട്ടുണ്ട്. കണ്ണുനീർപ്പന്തലിൽ വാടുന്ന പൂവുകൾ തേങ്ങവേ കാത്തുനിൽപ്പു നിന്നെ ഞാൻ കൽബിൻ്റെ ജാലകവാതിലിൽ എങ്ങു പോയി പൈങ്കിളി ഇന്നു ഞാൻ ഏകനായി എന്തിനായി റബ്ബേ നീ നൊമ്പരങ്ങൾ തന്നു നീ. ജുഗ്നൂരെ എന്ന പാട്ട് കേട്ടിട്ട് ഈ പാട്ട് പാടാൻ എന്നെ വിളിച്ചു എൻ്റെ മിസ്സിലാക്ക സയൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാട്ടിന് ശേഷം എനിക്ക് ഒരുപാട് വർക്കുകൾ ഇങ്ങനെ വന്നു തുടങ്ങി. ഇളയരാജ സാറിൻ്റെ അടുത്തൊന്നും അവസരം ചോദിച്ചിട്ടില്ല? എന്താ ചോദിക്കാൻ തോന്നുന്നില്ലേ? അതിനുള്ളൊരു ചോദിക്കാനുള്ളൊരു ധൈര്യം വരാഞ്ഞിട്ടാണോ? ഇനിയും സമയമുണ്ട് അല്ലേ? അപ്പൊ ഇനി അതുപോലെയുള്ള സമയം വരട്ടെ. ഓക്കെ, നല്ല നല്ല പാട്ടുകൾ കിട്ടട്ടെ. സന്തോഷം.